الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه. പക്ഷെ റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എണ്ണയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകളാണ് നമ്മളൊക്കെ. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോയ ഒരു കൂട്ടരാണ്, അനുഗ്രഹങ്ങളൊക്കെ പോയി നിരാശരായി മടങ്ങണ ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മൾ പക്ഷേ നമുക്ക് തോന്നും എന്ത് അനുഗ്രഹമാണ്. പക്ഷേ ഇത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വാതാകു മിൻ കുല്ലി മാ സഅൽതുമു വൈൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങളവനോട് ആവശ്യപ്പെട്ടിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ കണക്കെടുക്കാനാവില്ല. തീർച്ചയായും മനുഷ്യൻ മഹാക്രമകാരിയും വളരെ നന്ദി കെട്ടവനുമാണ്. അതാണ് ആയത്തിൻ്റെ മുഴുവൻ ഭാഗം. അതിൽ വൈൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ പഠിച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഓരോ ദിവസം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. പഠിച്ചവൻ നമുക്ക് എന്താ തന്നത്, എന്തനുഗ്രഹമാണ് എനിക്ക് തന്നത്? സ്വാഭാവികമായിട്ടും അള്ള തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി, എണ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ എണ ഉപേക്ഷിച്ച് പോയവരാണ് നമ്മളുടെ അധിക ആളുകളും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരെ 1400 സഹോദരിമാരിൽ അവരെണകൾ നഷ്ടപ്പെട്ടവരാണ്. ഭൂരിപക്ഷം ആളുകൾ മരിച്ചു പോയവരാണ്. കുറച്ച് ആൾക്കാർ ഇപ്പോൾ വരാറിഞ്ഞ് പോയവരാണ്. ചിലർ ഒന്നും പറയാതെ പോയവരാണ്. പിന്നെ ശൂന്യതയ്ക്ക് ഇന്ന് വരും നാളെ വരും, ഒരു ഫോൺ വരും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുന്ന ആളാണ്. ആ പ്രതീക്ഷ വർഷങ്ങളായിട്ട് തുടരുന്ന ആളുകളാണ്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് എന്താണ് ഇപ്പോൾ പഠിച്ചവൻ തന്നത്, അനുഗ്രഹം എടുത്തു കളഞ്ഞ ഒരു പഠിച്ചവനല്ലേ എന്ന് മനസ്സിലിങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. അതുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണുകയാണെങ്കിൽ നമുക്കതിൻ്റെ കണക്കെടുക്കാൻ പറ്റില്ല. ഇപ്പം എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നെ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹു തആല നമുക്ക് വിശേഷബുദ്ധി എന്നുള്ളത് അല്ലേ. വിശേഷബുദ്ധി ആണോ? ചിന്തിക്കാനുള്ള ബുദ്ധി. ബുദ്ധി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വിശേഷബുദ്ധി ഇല്ലാതെ പ്രയാസപ്പെടുന്ന, വിശേഷബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് വിശേഷബുദ്ധി ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കോളണം എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തായാലും ഈ വിശേഷബുദ്ധി നഷ്ടപ്പെട്ട ആളുകൾ കാട്ടുന്ന സംഗതി കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാവും. ഓർക്കും ചില സമയത്തൊക്കെ ബോധം വരണം മനസ്സിലായി. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മാൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മ അബോധാവസ്ഥയിലല്ല, ഓർമ്മയിലാണ് ഉമ്മച്ചുള്ളത്. അപ്പോൾ സത്യത്തിൽ പൈസ കൊടുത്താൽ കിട്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ, എത്ര പൈസ ആണെങ്കിലും ഉണ്ടാക്കി നോക്കേനെ, ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടൊക്കെ ഈ ഓർമ്മ വരികയാണെങ്കിൽ ഞങ്ങളത് ചെയ്തിനി. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ തലച്ചോറ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ്, പല പേരുകളും പറഞ്ഞു. പക്ഷെ എന്നാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വെച്ചിട്ട് യാതൊരു ഓർമ്മ കമ്മിയില്ല. ഉമ്മക്ക് അതോടൊപ്പം മറ്റൊരു അസുഖം കൂടി വന്നു, ഉമ്മക്ക് കേൾവിയില്ല. കേൾവി ചുവട്ടിൽ നല്ല ഉറക്കനെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അപ്പോൾ നമ്മളത് പ്രായം കൊണ്ടാണ് എന്ന് വിചാരിക്കും. എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ ഇവിടെ ഇടയ്ക്കിനെ കാണാൻ വരാറുണ്ട്. ഒരുപാട് കാലത്ത് നല്ല സൗകര്യത്തിൽ ജീവിച്ച ഒരു സഹോദരൻ പുറത്തൊക്കെ പോയി നല്ല, പക്ഷെ ഇപ്പോൾ കേൾവി നഷ്ടപ്പെട്ടു. കേൾവിനെ പറ്റി സംസാരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ വില വരുന്ന ഇയർഫോൺ ഇതിൽ ചെവിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഉപകരണങ്ങളുണ്ട്. ഒരു 50,000 മേലെ അങ്ങോട്ട് തുടങ്ങിയിട്ട് വലിയ വലിയ സാധനങ്ങളുണ്ട്. വില കുറഞ്ഞ ചെറിയ സാധനങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വെക്കലുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ ഗ്യാരണ്ടി ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല ആംബുലൻസിൻ്റെ സൗണ്ട്, ചില കിളികളെ ശബ്ദങ്ങളൊക്കെ ഇതിന് പ്രതികൂലമായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇത് വലിച്ചെടുക്കുന്നുണ്ട്. ചില സൗണ്ടുകൾ ഇത് വലിച്ചെടുക്കൽ കൂടുതലാണ് അല്ലേ, ചില സൗണ്ടുകളെ മാതിരിയല്ല. അപ്പോൾ നമ്മൾ ചുവട്ടിലിപ്പോൾ ഏത് തീവണ്ടി പോയാലും, ഇവിടെ വിമാനം പോയാലും, ഇവിടെ പക്ഷികൾ കുറുകിയാലും, വണ്ടി ഓണടിച്ചാലും, നമ്മൾ വച്ചിട്ടാലും ഒക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത് ആ രീതിയിൽ സ്വീകരിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര ഇപ്പം വിമാനം പോവുകയാണെങ്കിൽ പോലും നമുക്കത് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ലോ. തീവണ്ടീൻ്റെ സൗണ്ടൊക്കെ തന്നെ വലിയ സൗണ്ടുകൾ. പക്ഷേ ഇവിടെ ഈ ആംബുലൻസിൻ്റെ ഓണ്, ചില വാഹനത്തിൻ്റെ സൗണ്ടുകളൊക്കെ ആളുകൾക്ക് ഇത് വെച്ച ആളുകൾ ഭയങ്കര അസ്വസ്ഥ. മാത്രമല്ല ഇടിമിന്നൽ വരുമ്പോൾ
അല്ലേ, ഉരിയക്കണം. ഉരിയൊക്കെ അനുഭവമുള്ളവർക്ക് വേഗം മനസ്സിലാവും. നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ ഇടിമിന്നൽ വരുമ്പോൾ നമ്മൾ ഉരിയൊക്കെ ഉണ്ടോ? നമ്മൾക്ക് അറിയുന്നുണ്ടോ? നമ്മൾ തൽക്കാലം അങ്ങനെ വല്ല ഈ പടക്കമൊക്കെ പൊട്ടുകയാണെങ്കിൽ, അസഹ്യമായ പടക്കം പൊട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെവിയൊന്ന് കയ്യച്ചെന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ പഠിച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു വാക്കിൽ വന്നിട്ട് ഒരാൾ ഒരു ഒച്ചട്ടല അറിയില്ല. ഇപ്പം നമ്മളിവിടുന്ന് ഒരു ഒച്ചട്ട നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. കുട്ടി കരഞ്ഞാൽ അറിയാത്തൊരു ഉമ്മാൻ്റെ വേദന. ഇപ്പോൾ കുട്ടിയുടെ കരയാണെങ്കിൽ നമ്മൾ വേഗം അറിയാലോ, അറിയില്ലേ? ഏത് അടുപ്പത്താണെങ്കിലും കുട്ടികളെ കരച്ചിട്ടുണ്ടെങ്കിൽ തള്ളാരും വണ്ടി ചൊല്ലും. ഇപ്പോൾ കേൾക്കാത്തൊരു ഉമ്മാക്ക് കുട്ടി കരഞ്ഞ് വല്ല തൊട്ടിൽ നിന്ന് വീണിട്ടോ കൈ പൊള്ളിട്ടോ എന്തൊക്കെ കരഞ്ഞാലും ഉമ്മാക്ക് തിരിച്ചറിയോ? ഇപ്പോൾ കാഴ്ചശക്തി, എത്രയോ ആളുകൾ ജനിക്കുമ്പോഴേ കാഴ്ചയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? വെളിച്ചം അള്ളാഹു അക്ബർ. അഞ്ച് ആൾ അള്ളാഹു അക്ബർ പഠിച്ച നാലാണുങ്ങളും ഒരു പെണ്ണും കഴിച്ച് ജന്മനാ കഴിച്ചില്ലാത്ത പഠിച്ചോനെ. ഇപ്പം എവിടെ? ആ ആ, ഒരു വീട്ടിൽ നാലാണുങ്ങളും ഒരു സഹോദരിക്കും കഴിച്ചില്ലാത്തൊരു വീട്ട് രണ്ടാ ആറാളെ രണ്ടാൾക്ക് കാണും, നാലാൾക്ക് കാണുമല്ലോ. ആ ഏഴാളിൽ രണ്ടാൾക്ക് കാണും, അഞ്ചാൾക്കും കാഴ്ചയില്ല എന്ന്. നിങ്ങളോടിപ്പോൾ എന്താ പറയുക? ഈ കാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം നാൾ കഴിഞ്ഞ സമയത്ത് ഒരാളായിട്ട് ചർച്ച ചെയ്തപ്പോൾ കണ്ണിൻ്റെ പോള അടഞ്ഞു തുറന്ന് നിർന്ന് നിൽക്കാനുള്ള ആ ഉള്ളിലുള്ള ആ ഒരു ഓയൽ എന്താണല്ലോ അതിൻ്റെ മെഡിക്കൽ പേര് എനിക്കറിയില്ല, അത് ഇല്ലാതെ പോയ ആൾ. അപ്പോൾ കണ്ണടി, ഇപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് എത്ര സമയം നമ്മളെ കണ്ണടിയുണ്ട്? നമ്മൾ കണ്ണടിനെ നമ്മൾ അറിയുന്നില്ല, കണ്ണിങ്ങനെ അടിയിലുണ്ട്, പക്ഷേ കണ്ണിനെ നമുക്ക് തടച്ചിലില്ല, ഉണ്ടോ? പിന്നെ കൺപോളകൾ അടിയുമ്പോൾ വേദന ഇല്ലാതെ അതിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിനുള്ളിൽ ആ സംവിധാനം നിന്നിട്ട് കണ്ണ് അടയാൻ സാധിക്കാതെ ഭയങ്കര വേദന. ഡോക്ടർമാർ അതിൻ്റെ ഉള്ളിലേക്കൊരു സാധനം ഇറ്റിക്കാൻ പറയുന്നുണ്ട്, അതിടക്കിടക്ക് ഇറ്റിച്ചു കൊണ്ട്. അങ്ങനെയാണ് എത്ര ഉറുപ്പേൻ്റെ സംഗതി ഇറ്റിച്ചു കൊടുക്കേണ്ടത് നമ്മളൊക്കെ. ഇപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കണ്ണ് നീക്കണ അടക്കണ ഒരു വേദന നമുക്കില്ല, സത്യത്തിൽ അറിയണ പോലുമില്ല. കണ്ണിൻ്റെ പോള കണ്ണിനുള്ളിൽ കൂടെ വന്ന് കൃഷ്ണമണിൻ്റെ മേലെ കൂടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് നമ്മളാരും അറിയണമെന്നില്ല. അറിയണ്ടോ? അത് അറിയില്ലപ്പോൾ അതിൻ്റെ ഒരു കരടിട്ട് കുടുങ്ങിയാൽ അപ്പോൾ നമുക്ക് കണ്ണ് തിരുമ്പോൾ നമുക്ക് വരും. അതിനുള്ളിൽ കരട് കുടുങ്ങിയാൽ ഒരു മുടി കുടുങ്ങിയാൽ മതി, ഒരു മുടി കണ്ണിനുള്ളിൽ ചെറിയൊരു വീരം കുടുങ്ങിയാൽ അതെടുത്തിട്ട് ഊതിയിട്ട് എടുത്തു പോയി നമ്മൾ എത്ര പാടുപെടുന്നുണ്ട്. അപ്പോൾ ഈ കൺപോളകൾ കൃത്യമായിട്ട് അടച്ചു തരുന്നൊരു പടച്ചവന് എത്ര ഇത് നമ്മൾ ചിന്തിച്ചിരുന്നോ? ചിന്തിക്കുകയാണെങ്കിൽ വല്ല അറ്റമുണ്ടാവുമോ? അതിക്ക് നമ്മൾ ഇപ്പോൾ ചെവിനുള്ളിൽ വെക്കാനുള്ള ഉപകരണം വെച്ചാലുള്ള അവസ്ഥ, വെച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ. ബുദ്ധിശക്തി നീങ്ങിപ്പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെൻ്റെ ഉമ്മൻ്റെ കാര്യം പറഞ്ഞു, ഓർമ്മ പോയപ്പോൾ ഉണ്ടായ അവസ്ഥ. ഇനിയിപ്പോൾ കൺപോളകൾ പോലും നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചിന്തിക്കണേ, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോയ കൺപോള അടയാതെ വന്നാൽ അതിന് ഡോക്ടർമാരുടെ പോയിട്ട് മരുന്ന് എത്ര തുള്ളി മരുന്നിട്ടിരിക്കേണ്ടി വരും ഈ കൺപോള എന്ന് അറിഞ്ഞിട്ടാണ്. എന്നാൽ അതിൻ്റെ പടച്ചവൻ തന്ന മാതിരി ആവുമോ? ആവൂല. എന്നാൽ കൺപോള അടക്കാൻ വിചാരിച്ചിട്ട് അടക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. നമ്മളെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നമ്മൾ പോയി നോക്കിയാൽ സ്ട്രോക്ക് വന്നിട്ട് മുഖം ഒരു ഭാഗത്ത് കോടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു തിന്നാൽ ഒലിക്കണ ഇതി കൂടെ വേറെ, പക്ഷെ കണ്ണ് മേപ്പെട്ട് ഫുള്ള് തുറന്ന് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ 24 മണിക്കൂർ നമ്മളെ കണ്ണ് തുറന്ന് നിന്നാളൊരവസ്ഥകൾ എന്ന് ആലോചിക്കണേ. 24 മണിക്കൂർ കണ്ണ്, അതായത് പകൽ ടൈമിൽ നമ്മൾ ഏതായാലും കണ്ണ് തുറക്കും, ഉറങ്ങുമ്പോൾ കണ്ണടക്കണ്ടേ? ഉറങ്ങുമ്പോൾ കണ്ണടക്കാൻ കഴിയാത്ത ആളുകൾ കണ്ണ് വലിച്ചു വെച്ചിട്ട് ഒരു പ്രത്യേക സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആളെനിക്കറിയാം. കണ്ണടയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് അതിമേലൊരു സ്റ്റിക്കർ ഒട്ടിക്കുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്ര വരിക. അഥവാ രാത്രി കണ്ണ് തുറന്നാൽ, കണ്ണ് തുറന്ന് നിൽക്കുകയാണെങ്കിൽ അതിൽ വല്ല പ്രാണികളും കയറി വരും. ഇപ്പോൾ നമ്മൾ കണ്ണിൽ ഒരു പ്രാണി കയറിയാൽ നമ്മൾ എന്താക്കും? പെട്ടെന്ന് തട്ടും, കണ്ണ് ചിമ്പും ചെയ്യും. കണ്ണ് നമ്മൾ വെറുതെ ഒന്ന് ഇട്ടാ അവിടെ എത്രയും മുമ്പ് കണ്ണ് ചിമ്പൂലേ, അതിപ്പോൾ കൈകൊണ്ട് പോയി ചിമ്പണമൊന്നുമല്ലേ, അത് മനസ്സായിട്ടുള്ളൊരു ബന്ധമാണ്. ഇപ്പോൾ അങ്ങനെ കണ്ണ് കെട്ട് അങ്ങനെ ഉണ്ടാവും, കണ്ണ് ചിമ്പൂലേ, കണ്ണ് തന്നാലേ ചിമ്പും. പക്ഷെ അത് ചിമ്പൽ കണ്ണ് കൊണ്ട് എന്നാൽ ശരി, എൻ്റെ കൈയെടുത്തിട്ട് ഇങ്ങനെ ആക്കുക, അങ്ങനെയല്ല ആക്കല നമ്മൾ, അങ്ങനെയാണോ? അത് ആ സംവിധാനം ഉള്ളാവത്തല്ല. അപ്പം നമ്മളിതൊക്കെ വളരെ ചെറിയൊരു കാര്യം ഇത്ര വലിയ കാര്യമാണോ നമുക്ക് തോന്നും, പക്ഷെ വലിയ കാര്യമല്ലേ.
അത് തന്നെ അനുഗ്രഹം വലുതാണോ അല്ലേ? അപ്പോൾ നമ്മളൊരു വീട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞു അഞ്ച് ആളുകൾക്ക് കാഴ്ചശക്തിയില്ല. ഒരു വീട്ടിൽ അഞ്ചാൾക്ക് ബുദ്ധിശക്തി ഇല്ലാത്ത എനിക്കറിയാം, ഒരു വീട്ടിൽ അഞ്ചാൾക്ക് ബുദ്ധിശക്തി ഇല്ലാത്ത ആൾക്കാർ. ഒരു വീട്ടിൽ ഒരിക്കൽ പോയപ്പോൾ ഞാനും ഭാര്യയും പോയി, ഒരു അഡ്രസ്സ് അന്വേഷിക്കാൻ ചെന്ന ചെന്ന് നോക്കിയപ്പോൾ സംസാരമധ്യേ ബുദ്ധി വളർച്ച ഇല്ലാത്ത ആളുകളെന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ. അപ്പം 35 വയസ്സ്, 32 വയസ്സ്, 30 വയസ്സ്, 28 വയസ്സ്, 25 വയസ്സിലൊക്കെ 4 ആണോ ഒരു പെണ്ണോ, 5 ആക്കും ബുദ്ധിയില്ല. അപ്പോൾ 28 വയസ്സായ പെൺകുട്ടിക്ക് ഉള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുക്കണ ഉമ്മയാണ്. അക്കോസ് പോണത് മൂത്രയിക്കണം, വേറെ ഉള്ളൊരു പ്രായപൂർത്തിയായ പെൺകുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ ഉമ്മയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാര്യങ്ങളൊക്കെ വേറൊരാൾ ചെയ്തു തരേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളോട് വിശദീകരിക്കേണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം. അത് ഉമ്മ ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്താ സ്ഥിതി? ഇനി ഉമ്മാന്ന് ഇനിയിപ്പം നമുക്ക് ഉമ്മ ചെയ്തു തരണം. നിങ്ങളിപ്പം പ്രായം വലിയ ആൾക്കാരല്ലല്ലോ, 10, 25, 30 വയസ്സായ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉമ്മ ചെയ്തു തരേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ആൾ ചെയ്തു തരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തൊക്കെയാണ് സ്ഥിതി? ആലോചിക്കാൻ കഴിയോ? അപ്പം ചെറിയ മോൻ 27 വയസ്സായി ഉണ്ട് പറഞ്ഞു. അപ്പോൾ 27 വയസ്സായി മൂത്രയിക്കാൻ പോയി പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഓ എന്താ ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ 2 ദിവസമായ കുട്ടി ടോയ്ലറ്റിൽ പോയാൽ തിരിച്ച് ഉമ്മ ഞാൻ പോയി നിന്ന് കേക്ക് തരീന്നാണ് സാധാരണ പറയും. അപ്പോൾ പറഞ്ഞാലറിയും, അതല്ലെങ്കിൽ എന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ ഇവരിപ്പോൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, നേരെ വന്നിട്ട് ഇങ്ങനെ 2 കൈയും 2 കാലും നിർത്തി കൊടുത്ത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 27 വയസ്സായ ഒരാൾ 2 കാലും 2 കൈയും കിട്ട് നാട്ടോ തിരിച്ച് സന്ധ്യ നിന്ന് കൊടുക്കുന്ന രംഗം, ആ ഒരു 10, 65 വയസ്സായ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്ര വലുതായിരിക്കും. നമ്മൾ 2 ദിവസമായ കുട്ടി ചെയ്താൽ നമുക്ക് മനസ്സിലാവും, 3 ദിവസമായ കുട്ടി ചെയ്താൽ മനസ്സിലാവും. ഒരു 15, 20, 25 വയസ്സായ കുട്ടി ടോയ്ലറ്റിൽ പോയി നിന്ന് ചന്തിക കൊടുക്കേണ്ട ഒരു ഉമ്മ അനുഭവിക്കണ വേദന എത്ര വരും? അപ്പോൾ അള്ളാഹുത്താല നമുക്ക്, നമ്മൾക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മൾ ഓരോട് 2 ദിവസമായ കുട്ടി 3 ദിവസമായ കുട്ടിയൊക്കെ ടോയ്ലറ്റിൽ പോയി എന്നാൽ കൈകി പോരടാ, 2 ദിവസമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു 5 വയസ്സായ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കൂലേ? ആ ചെയ്ത സംഗതി ഇന്നതാണെന്നൊരു ബോധ്യമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഈ അനുഗ്രഹം അള്ള എടുത്തു കളഞ്ഞാൽ പൈസയിലെ നമുക്ക് പോരയുള്ളൂ. വേറുള്ള ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കുടുംബ വയസ്സായ ഒരു വാപ്പയും ഉമ്മയും ഈ 4 മക്കളെ നോക്കിയിട്ട്, 4 ആണ് ഒരു പെണ്ണ് നോക്കിക്കുന്ന ഒരു വാപ്പയും. ഇനി നമ്മൾ വൈൻ തളതു നിയമത്ത് അള്ളാഹു ഇല്ലാത്ത വസുവ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിൻ്റെ കണക്കെടുക്കാനാവില്ല. കണക്കെടുക്കാൻ കഴിച്ചോ? ഇപ്പോൾ നമ്മളെ സഹോദരി പറഞ്ഞു വീട്ടിൽ 7 മക്കളിൽ 5 മക്കൾക്ക്, ഒരു വീട്ടിൽ കുടുംബത്തിലെ 7 മക്കളിൽ 5 ആൾക്കും കാഴ്ചശക്തി ഇല്ല. ഒരു വീട്ടിൽ ഇപ്പം നമ്മളെ ശാസ്ത്രമുള്ള ഒരാളാണ് പറയണേ, പുറത്തുള്ള ആളല്ല. ഇനി നമ്മളായി, അപ്പം ഈ അർത്ഥത്തിൽ അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നു. പക്ഷേ നമ്മളെ ഇണകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് പല സൗകര്യങ്ങളും മറ്റ് സമൂഹത്തിൽ പലരും അനുഭവിക്കുന്ന സുഖങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിലേതെങ്കിലും ഒരു അനുഗ്രഹമാണ് അള്ളാഹു തആല നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ ഇരിക്കാൻ കഴിയോ? കേൾക്കാൻ കഴിയോ? ഒരു പരസായില്ല നിങ്ങോട്ട് വരാൻ കഴിയോ? ഒന്നും കഴിയില്ല. കഴിയോ? കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ശുക്രിയ, കൂടുതൽ കൂടുതൽ നമ്മൾ ശുക്രിയ ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. സംസാരശേഷി ഇല്ലാത്ത കുറേ ആൾക്കാർ, 2 തരം സംസാരശേഷി. ഒന്ന്, ജന്മന സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് ജനിക്കും. നേരത്തെ കാഴ്ചയില്ലാതെ ജനിച്ചതുപോലെ സംസാരിക്കാൻ സംസാരശേഷി ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർക്കൊന്ന് പറയാൻ, അപ്പോൾ ഓരും ഓർക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റ് സഹോദരങ്ങളോട് ആംഗ്യ ഭാഷയിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളോ? നമുക്ക് ഏകദേശം നമ്മളെ കാര്യങ്ങൾ ചെന്ന് ഓടി ചെന്ന് പറയാലോ? പറഞ്ഞൂടെ, നമ്മളെ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഇന്നൊരു പ്രയാസമുണ്ട്. അപ്പം നമുക്കൊക്കെ തന്നെ അത് ഇനി ഭർത്താവ് മരിച്ചു ഉപേക്ഷിച്ചു എന്നു മാത്രമല്ല, ഇനി ഭർത്താവ് ഉണ്ട് സൗകര്യങ്ങളുണ്ട് എമ്പാടുണ്ടെങ്കിലും ഇത് സംസാരിക്കണ്ടേ? ഇത് ഒരു കൂട്ടർക്ക് മാത്രമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾക്ക് പറയാനുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നമ്മുടെ സ്ഥലത്ത് പോയി പറയേണ്ടി വരും. അപ്പം ഏത് പൊസിഷനിലും, അതിനിപ്പോൾ സമ്പത്തുണ്ട്, അധികാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സ്വാധീനമുണ്ട് എന്നൊന്നും ഒന്നൊരു ഘടകമൊന്നുമില്ല. അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങൾ എടുത്തു കളയണമെങ്കിൽ ഏത് സമയത്തും നമ്മളൊരു പരാശ്രയത്തിൻ്റെ വക്കത്വത്തും. അപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ, സംസാരിക്കാൻ കഴിയുന്നില്ല, ആംഗ്യ ഭാഷ മാത്രം സംസാരിക്കും, കേൾക്കാൻ കഴിയുന്നില്ല, രുചി അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ രുചി അറിയില്ല എന്നിപ്പോൾ മനസ്സിലാവും. എന്താ രുചി അറിയാതായത്?
ആ കൊറോണ വന്നപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായി, ബിരിയാണി തൊള്ളയിട്ടാലും കട്ടൻ ചായ തൊള്ളയിട്ടാലും കടലാസ് തൊള്ളയിട്ടാലും ചീരാപ്പൊരിങ്കോള് തൊള്ളയിലിട്ടാലും പഞ്ചസാര തൊള്ളയിലിട്ടാലും ഒക്കെ ഒരേപോലെ അല്ലേ? ഇനിയോ നല്ല പഞ്ചസാര ഇട്ടാലും നല്ല മുളക് കടിച്ചിട്ടാലും ഒരേ മാതിരി, ഇനി എന്ത് തൊള്ളയിട്ടാലും ഒരേ മാതിരിയാണ്. ബിരിയാണി ഇട്ടാലും ചായ അടിച്ചാലും ചോറ് വെച്ചാലും ഒക്കെ ഒരു ടേസ്റ്റാണെങ്കിൽ എരുമ്പുള്ളി ഒന്ന് തിരിച്ചറിയാതെ വന്നാൽ നമുക്ക് ഒരു ഉപ്പ് പറഞ്ഞാണ്ടാവില്ല. ഓക്കെ, ഉപ്പ് പറഞ്ഞു ഇവിടെ അത് അല്ലെങ്കിൽ മുളക് കൂടി എന്തത് മുളക് കൂടി അങ്ങനെ പറയല്ലേ. അപ്പോൾ അള്ളാഹു തആല നമുക്ക് തന്ന ഒരു വളരെ ചെറുതാണെന്ന് തോന്നുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ആലോചിക്കുന്നത് പഠിച്ചോൻ ഇതൊക്കെ ഈ തന്നതാണല്ലോ, അതാണ് ഭയങ്കര ഇഷ്ടമാവും നമുക്ക്. ശ്വാസം ഇതിനെല്ലാം മുടക്കുന്നുണ്ടോ? കണ്ണിൻ്റെ ഇമ്പ വെട്ടണ്, കണ്ണിൻ്റെ ഇമ്പ വെട്ടാൻ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കണ്ണ് പോളെ ചെമ്മി തുറക്കണത് നമ്മൾ അറിയില്ല. അതുപോലെ ഈസിയായി നടക്കുന്ന സാധനമാണ് എന്ത്? ശ്വാസം വിടില്ല. ആർക്ക്? അസുഖമില്ലാത്തവർക്ക്. ഈ മെഡിക്കൽ ഷോപ്പിൽ ഒരുപാട് ഇൻഹെയിലറുകളുണ്ട്. ഇൻഹെയിലർ എന്താ അറിയോ? ശ്വാസം മുട്ടലിന് വലിക്കുന്ന കുറേ മരുന്നുകൾ. നമ്മളെ ഈ റൂമിൽ നിറച്ച് ഓക്സിജൻ സിലിണ്ടറുണ്ട്. അതിൻ്റെ പുറത്ത് വേറെ ചെറിയൊരു ഉപകരണമുണ്ട്, വലിപ്പം കുറവാണെങ്കിലും വില കൂടുതലുള്ള സാധനമുണ്ട്. അതൊക്കെ എന്തിനറിയങ്ങൾ? ശ്വാസം കിട്ടാതാകുമ്പോൾ ആൾക്കാർക്ക് ഉപയോഗിക്കാനാണ്. ഇനികളെ ആലോചിച്ചൊക്കെ നമുക്ക് ശ്വസിക്കാൻ നമ്മളെ കൂടെ ഇൻഹെയിലറുകളും ഓക്സിജൻ സിലിണ്ടറുകളും അതുപോലുള്ള ഉപകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്വസിക്കുള്ളെങ്കിൽ നമ്മൾ എത്ര റുപ്യ നമ്മൾ മുടക്കേണ്ടി വരും? ഇപ്പോൾ നമ്മളൊരു ബോട്ടിലുണ്ട് ഇവിടെ 450, 490, 500 റുപ്യൊക്കെ വില വരുന്ന ഡെപ്പികൾ ഇൻഹെയിലറുകളുണ്ട്. ഒരു 50 റുപ്യേൻ്റെ ടൈപ്പും ഇവിടെ ഉണ്ട്. പക്ഷേ 50 റുപ്യേൻ്റെ 75 റുപ്യേൻ്റെ ഒന്നും വലിച്ചിട്ട് ആൾക്കാർക്ക് റാഹത്താണ് ചെയ്യുക. ഇതൊരു 10 എണ്ണത്തിൻ്റെ ഗുളിക എടുത്തിട്ട് അതിലിട്ടിട്ട് വലിച്ചിട്ടാണ് ശ്വാസം. എന്നിട്ട് അതിന് ഒരു ദിവസം 3 എണ്ണം വലിച്ചാൽ മതി എന്നുള്ളൊരു ദിവസം 7 എണ്ണമൊക്കെ വലിക്കുകയാണ് ആൾക്കാർ. ശ്വാസം കിട്ടണ്ടേ? ആദ്യ പടിയിൽ ഇങ്ങനെയാണെങ്കിൽ 2-ാമത്തെ പടിയിൽ ഓക്സിജൻ സിലിണ്ടറുണ്ട്. ഓക്സിജൻ സിലിണ്ടറിന് കിട്ടിയാൽ വരാത്തതിന് പിന്നെ അത് കറണ്ടിന് ഉത്തരം ഉപകരണം കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ശ്വസിക്കാൻ എത്ര റുപ്യ ചിലവാക്കുന്നുണ്ട്? ആ, നമ്മളൊരു വസ്തു നമ്മൾ ചിലവാക്കുന്നു. നമ്മളിവിടെ ഇപ്പോൾ കണക്കുകൂട്ടിയത് ഇങ്ങോട്ട് പോരുന്ന വഴിയിലുള്ള കുറേ ആൾക്കാർ, നല്ല വീടുകളുണ്ട്, നല്ല സൗകര്യമുണ്ട്, കൂടെ പഠിച്ച ആൾക്കാർ, കൂടെ കല്യാണം കഴിച്ച ആൾക്കാർ, അയൽവാസികളൊക്കെ വളരെ സുഭിക്ഷമായി സുഖസുന്ദരമായി ഭർത്താക്കന്മാരെ തണലിൽ നല്ല സമ്പത്തും സൗകര്യം ജീവിക്കും. നമ്മൾ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഇതുപോലുള്ള സെൻ്ററുകളൊക്കെ പോയി കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ പഠിച്ചോനെ. എന്താപ്പോൾ കാട്ടുക? വല്ലാത്തൊരു ഗതികേട്. ഓക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇന്നെങ്ങനെ ആക്കിയല്ലോ എന്നാണ് ഒരു പക്ഷെ നമുക്ക് തോന്നുക. ഇത് നമ്മൾക്ക് തന്നൊരു പരീക്ഷണം. നമ്മളെ പഠിച്ചോൻ നാളെ സ്വർഗത്തിലൊരു ഉന്നത പദവി തരാൻ വേണ്ടി നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമെന്ന് ചിന്തിച്ച് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ എണ്ണി നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോൾ നമുക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകും. അല്ലെങ്കിലോ? അല്ലെങ്കിൽ നമ്മളും ടെൻഷൻ അടിച്ചു പോകും. പക്ഷെ അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ എന്നും ചിന്തിക്കണം. എന്തൊക്കെ ചിന്തിക്കണം? ഇപ്പോൾ നേരം വെളുത്ത് ജീവ അൽഹംദുലില്ല, ഇന്നിപ്പം ബുദ്ധിക്ക് തരാറൊന്നുമില്ല. ഓ, വളരെ കാഴ്ചക്കും തരാറില്ല. ഞാനെല്ലാം കണ്ടിട്ടുണ്ട് അള്ളാഹ്, ഞാൻ അതെല്ലാം കേൾക്കുന്നുണ്ട്. പഠിച്ചവനെ എനിക്ക് സംസാരിക്കാനും കഴിയുന്നുണ്ട്. പഠിച്ചവനെ എനിക്ക് നല്ല രുചി അറിയുന്നുണ്ട്. കേൾക്കാൻ കഴിയുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, കാഴ്ച ഉണ്ട്, ആ ബുദ്ധിശക്തി ഉണ്ട്. ഇതൊക്കെ ഔ അൽഹംദുലില്ലാഹില്ലാഹിയാണ് പദമാത്തൻ ഒമാത്തൻ. അപ്പോൾ നമ്മൾ കൊണ്ട് പഠിച്ചവനൊക്കെ നീക്കും. ഔ പഠിച്ചവനെ എത്ര നല്ല പരിശോധന. ആ മരണത്തിന് ശേഷം ജീവിതമൊക്കെ പോയിനി, എല്ലാം പോയിടത്തൊക്കെ ഇങ്ങോട്ട് തിരിച്ചു തന്നല്ലോ നമുക്കില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സംതൃപ്തിയിൽ ഇങ്ങനെ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ചായ നമ്മൾ കുടിച്ചോല്ലോ, കുടിച്ചോ ചായ കുടിച്ച്. ഈ 2 കിഡ്നിയും പോയ ആളുകൾക്ക് ഒരു ദിവസം 3 ഗ്ലാസ് പോലും കുടിക്കാൻ വയ്യാത്ത ആളുകളുണ്ട്. വെള്ളം കൊടുക്കാതെ മരിച്ചോ ഭർത്താവ്? കിഡ്നി കസം ഉണ്ടോ? കുടിക്കാൻ കഴിയില്ല. വെള്ളം കൊടുക്കരുത്. വെള്ളം കുടിക്കുക, പച്ചവെള്ളം കുടിക്കാതെ മരിച്ചോ? വേദനകൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ വയ്യാപ്പളി കിഡ്നിക്ക് അസുഖം? ആ, നിങ്ങൾ തന്നെ. പിന്നെ ആരാ കിഡ്നിക്ക് അസുഖം ഉണ്ടെന്ന് അറിയാം? കിഡ്നിക്ക് അസുഖം അവിടെ അങ്ങനെ നിനക്ക് അറിയങ്ങൾ മഞ്ചേരി അല്ലേ? ആ, കിഡ്നീൻ്റെ തന്നെ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മളീ കുറച്ച് ആൾക്കാരടിയിൽ കിഡ്നി പോയി മരിച്ചു പോയത് പച്ചവെള്ളം കൊടുത്തിട്ട് വേറെ നമ്മൾ ബിരിയാണി അത് ഡോക്ടർമാരെ പറഞ്ഞത് വെച്ചാൽ എങ്ങനെയെങ്കിലും ആഴ്ച കിട്ടും. വെള്ളം ചെന്നാൽ നീര് വന്ന് അതാണ് വെള്ളം കുടിക്കാൻ, പച്ചവെള്ളം കൊടുത്തിട്ട് കുടിച്ചിട്ട് മരിച്ചു പോകുന്ന രംഗം പോലും കാണാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ. എന്താ വെച്ചാലും കൊടുത്തൊരു ക്രൂരത കൊണ്ടൊന്നുമില്ല കൊടുക്കാത്തത്.
പക്ഷേ ഈ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ബുദ്ധിമുട്ടാവും, ശ്വാസം മുട്ടൽ കൂടും. അതുകൊണ്ട് കുറച്ചു നേരം കൂടി കുടിക്കാതെ തന്നാൽ ആരോഗ്യം തിരിച്ചു കിട്ടുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടർമാരും ബന്ധുക്കളെ ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കാൻ, നമുക്ക് അള്ളാഹു തആല തന്ന് എത്ര വെള്ളം കുടിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പൊടുത്തുമില്ല. എത്ര മൂത്രം ഒഴിച്ചു എന്നൊരു ഒരു പൊടുത്തുമില്ല. ഇപ്പം മരണത്തിൻ്റെ സമയത്ത് പോലും വെള്ളം കൊടുക്കാൻ കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളത്തിന് വെള്ളം കൊണ്ടാന്ന് പറയുമ്പോഴുള്ള രംഗമാണ് അല്ലെ. ഇപ്പം നമ്മളൊരു സ്നേഹിതൻ, ഇതിപ്പം മരണത്തിൻ്റെ രംഗത്ത്, എന്നാൽ ടോയ്ലറ്റ് പോയി വെള്ളം കുടിച്ച് ഭാര്യ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞു കേൾക്കാൻ ചെയ്യാം, മൂപ്പ് ഒരു കുളിമുറി കയറിയാണ് അവിടുന്ന് ഒരു വെള്ളം കുടിച്ചാണ്. ആ അപ്പോൾ നിങ്ങളത് ആലോചിക്കണേ, അതായത് ഐശുന്ന് പോലും വെള്ളം ചോദിച്ചിട്ട് ബാത്റൂമിലേക്ക് കിറങ്ങാൻ നോക്കിയാണ്ട് അവിടുന്ന് ആ വെള്ളം എടുത്ത് കുടിക്കേണ്ടത്. അതായത് മനുഷ്യൻ ദാഹം കൊണ്ടാണ്, ചുണ്ടുണങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ അള്ളാഹുത്താൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ നമുക്ക് സൗകര്യം തന്നിട്ടുണ്ട്. ഈ പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് പഠിച്ചാൽ അനുഗ്രഹിച്ചിട്ടില്ലേ ഒരുപാട് അനുഗ്രഹം. അപ്പോൾ സമ്പത്ത് മാത്രമല്ല അള്ളാഹു തന്ന അനുഗ്രഹം. നമ്മൾ കാണുന്നത് സമ്പത്ത് തന്ന ആളുകളെ മാത്രമാണ് അള്ളാഹു തആല അനുഗ്രഹിച്ചത്. നമുക്ക് അതൊന്നും തന്നില്ല എന്ന് നമ്മളെ മനസ്സിൽ ഒരിക്കലും തോന്നാൻ പാടില്ല. പാടുണ്ടോ? നമുക്കത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മളെ സഹോദരിമാരൊക്കെ അനുഭവിക്കണ അല്ലെങ്കിൽ ഒരു കണ്ട അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ പറയണത്. ഇനി മാത്രമല്ല, ഈ ഒരു വെള്ളം കുടിക്കാൻ കഴിയാതെ ആവിട്ട് വീട്ടിലിരിക്കാൻ അവർക്ക് സാധിക്കുമോ? വീട്ടിൽ വെള്ളം കുടിക്കുക, വീട്ടിൽ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ്സെങ്കിലും കുടിക്കണമെങ്കിൽ ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന ആൾ നാളില്ല മറ്റന്നാൾ വീണ്ടും പോണവർ, മൂത്രമായിട്ടും വിയർപ്പായിട്ടും പുറത്തേക്ക് പോകേണ്ട സംഗതികൾ വിസർജിച്ചായിട്ട് പോകേണ്ട സംഗതികൾ പോവാതെ അത് ശരീരത്തിൽ അടിഞ്ഞുകൂടി 55 കിലോ ഉള്ള ഒരാൾ ഒരു ഡയാലിസിസ് മെഷീനിൽ കയറുമ്പോൾ തൂക്കി ഇങ്ങോട്ട് ഇറക്കുമ്പോൾ 52 കിലോ 53 കിലോ അല്ലേ? ആ അവർ അനുഭവസ്ഥരാണ്, അവർക്ക് മനസ്സിലാവും. ഒരു 2 കിലോ 3 കിലോ കുറയാണ് ഇന്ന്. അതിപ്പോൾ ഇവിടെ ചോറിലുള്ള ജലാംശം കൂടിയും കൂടിയിട്ടാണ് ഇത് എടുക്കുന്നത്. നമ്മൾ വെള്ളം കുടിക്കും, 3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിലുള്ള ജലാംശം കൂട്ടിയിട്ട് 2 കിലോ 3 കിലോ അധികം നമ്മൾ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്താൽ മസിൽ കയറും ഇല്ലേ? ഒരുപാട് ബുദ്ധിമുട്ട്. 4 കിലോനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് അനുഭവമാണ്. ഇപ്പോൾ ഒരു ശരിക്കും എന്നും കണ്ട് പരിചയമുള്ള ആളാണ് നമ്മളെ സഹോദരിമാർ, അവരെ ഭർത്താക്കന്മാർക്ക് ഈ അസുഖം വന്നപ്പോൾ. അപ്പോൾ ശരീരത്തിലുള്ള ജലാംശം അത് 3 കിലോനോ 2 കിലോനോ 4 കിലോനോ അതിൽ എടുത്തിട്ടില്ലെങ്കിൽ പിറ്റേന്ന് തീരുണ്ടാവില്ല. അപ്പം പോകുമ്പോഴും വരുമ്പോൾ തൂക്കുന്നുണ്ട്. ഒരു 4 കിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മസിൽ കയറും, വേദന ഉണ്ടാവും, ഒരുപാട് അസ്വസ്ഥതകളുണ്ടാവും. അപ്പോൾ കുറച്ചെടുക്കും, കുറച്ചെടുത്താൽ പിറ്റേന്നൊക്കെ വീണ്ടും കൂടും. ഇത് കൃത്യമായിട്ട് ഇന്ന് ഡയാലിസിസ് ചെയ്ത് നാളല്ല മറ്റന്നാളുണ്ട്. ആ മറ്റന്നാൾ ചെല്ലുന്ന സമയത്ത് മെഷീൻ ഒഴിവില്ലാതെ നാളെ വരിയെന്ന് പറയുകയാണെങ്കിൽ കടലിന് മീനിനെ പിടിച്ച് കരക്കെടുത്തിട്ട മാതിരി ശ്വാസം കിട്ടാതെ പടഞ്ഞു പോകും. പടിയില്ലേ? ആ സമയത്ത് അത് കുറച്ചും കഴിഞ്ഞ് നീര് വരും, പല ഭാഗങ്ങളിലും നീര് വന്ന് ശ്വാസം കിട്ടാതായ ആളുകൾ അസ്വസ്ഥരാകും. നമ്മൾ ഈ എത്ര വെള്ളം കുടിച്ചു, എത്ര മൂത്ര ഒഴിച്ചു, എന്തൊക്കെയാണ് പഠിച്ചാൽ നമുക്ക് തന്നതെന്ന് ആലോചിച്ചാൽ വൈൻ തേർദു നിയമത്തുള്ളതായി അല്ലാത്ത സുഖം എണ്ണിയാലും ഒതുങ്ങൂല. ഈ ഒരു വെള്ളം കുടി മാത്രം നമ്മൾക്കിപ്പോൾ എത്ര, ഞാൻ കൂടെ പറഞ്ഞു വെള്ളം കുടിച്ചു മൂത്രം ഒഴിച്ചു വന്നു. ഈ കിഡ്നി രോഗമുള്ള ആളെ മൂത്രനാളി കൂടെ ഒരു തുള്ളി മൂത്രം വന്ന് കിട്ടാൻ പോതിയുള്ള ആണും പെണ്ണും ഉണ്ട് ഇല്ലേ? എത്ര തുള്ളി പാത്തിന് മൂത്രം തന്നെ പോയിട്ടില്ല. അതാണ് മൂത്രം എന്ന് പറഞ്ഞ സംഗതി. മൂത്രനാളി കൂടെ ഒരു തുള്ളി മൂത്രം പോയി കാണാൻ പോതിയുള്ള ഒരുപാട് മനുഷ്യന്മാർ. നമുക്കെന്തെല്ലാം പോതിയുണ്ട്? മൂത്രം പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നാൽ മൂത്രം ഒരു തുള്ളി മൂത്രമായ 7 കൊല്ലം 8 കൊല്ലമൊക്കെ നിന്നാളെ എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇതൊക്കെ എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ, പറയണ ഞാനും കേൾക്കണം നിങ്ങൾക്ക് ആണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പല തരം പ്രയാസങ്ങൾ നമ്മൾക്കൊക്കെ ഉണ്ടാവും. ഈ ഒരു അദീസിൻ്റെ ആശയത്തിൽ പറഞ്ഞു, നിങ്ങളെ താഴെയുള്ളവർക്ക് നോക്കുക, മുകളിലേക്ക് നോക്കരുത്, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി തിരിച്ചറിയാനാവും. ആ അദീസിൻ്റെ ആശയം അതാണ്. അപ്പോൾ നമ്മൾ താഴോട്ട്, അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നോക്കുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു, ഞാൻ മൂത്രയച്ചു, പ്രശ്നം ഞാൻ മുഴുവൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഒരു ഇൻഹെയിലറിൻ്റെ ആവശ്യമില്ല, ഞാൻ ശ്വസിക്കുന്നുണ്ട്, എൻ്റെ ബുദ്ധിശക്തി വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണിൻ്റെ പോള
പുറത്താവാനും പൊന്താനും എനിക്ക് പൈസക്ക് ചിലവൊന്നുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ സൗകര്യം തരുന്ന പഠിച്ചാൽ നമുക്ക് തന്നെ അനുഗ്രഹം വളരെ വലുതാണ് അല്ലേ. ഇനിയിപ്പോൾ ഈ കുടിച്ച സംഗതിയൊക്കെ മൂത്രമായിട്ട് പോയി കിട്ടുന്നതിലും വലിയ കിട്ടലല്ലേ. വയറ്റുന്നു പോകാൻ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. വയറ്റുന്നു പോയ സംഗതി ഭക്ഷണം കഴിച്ചിട്ട് അത് വിസർജ്യമായി പോവാത്ത ആളുകൾ, രണ്ട് ടൈപ്പ് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ഒന്ന്, കിഡ്നി രോഗികളെ സംബന്ധിച്ചിടത്തോളം മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. നെട്ടലിന് ശതം പറ്റി കിടപ്പിലായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് മുട്ടി പുറത്തേക്ക് പോകാന്നുള്ള ആ സെൻസ് നഷ്ടപ്പെട്ടാൽ, സുഷുമ്നാനാടി പൊട്ടി അരണ്ടിക്ക് നെട്ടലിന് ക്ഷതം വന്ന് സുഷുമ്നാനാടി പൊട്ടി വയറ്റുനിന്ന് പോകണം എന്നുള്ള ആ തോന്നൽ, ആ സെൻസ് നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി സെൻ്ററിലൊക്കെ ഉണ്ട്. ഒരെങ്ങനെ വയറ്റുനിന്ന് പോവുക, നമുക്കൊരു മുട്ടലുണ്ടല്ലോ, തോന്നുമല്ലോ, ഇപ്പോൾ പോകണം, മുത്രയ്ക്കാൻ പോകണം, ടോയ്ലറ്റ് പോകണമൊക്കെ തോന്നുമ്പോൾ ആ തോന്നൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഗുളികയൊക്കെ കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയി കിട്ടിയാതിറക്കല്ലേ വിചാരിക്കുന്ന ആളുകൾ. വയറ്റിൻ്റെ അടിഭാഗത്ത് പോയിട്ട് പല ഗുളികൾ വെച്ചിട്ട് വയറ്റുനിന്ന് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ, ഭർത്താവിൻ്റെ മലദ്വാരത്തിലേക്ക് കയ്യിലും ഉറ ചുറ്റിട്ട് തോണ്ടിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ആഴ്ചയിലൊരു ദിവസം വയറ്റുനിന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം മരുന്ന് കുടിച്ച് ആഴ്ചയിലൊരു ദിവസം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി മാത്രം നീക്കിവെക്കപ്പെട്ട ആളുകൾ, നമുക്ക് നമ്മളൊരു ആവശ്യം രാവിലെ പ്രാവശ്യമോ ഉച്ചക്കോ എപ്പോഴും അവനാണ് കണ്ടുപിടിച്ചൊരു സമയത്ത് കൃത്യമായിട്ട് പോകാൻ ഞാൻ നമ്മൾക്കുണ്ടാകുന്ന അസ്വസ്ഥ എത്ര വലുതാണ് അല്ലേ. എന്നാൽ ആഴ്ചയിലൊരു ദിവസം തിന്നാൻ തെക്കാൻ പറ്റുമോ? വയറ്റുനിന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പോയി തിന്നാൻ തെക്കാൻ കഴിയുമോ? കുടിക്കാതെ തെക്കാൻ പറ്റുമോ? തിന്നേണ്ടിയാലും കുടിക്കാം. അപ്പോൾ മൂത്രമായിട്ട് പോകേണ്ടത് മൂത്രമായിട്ട് പോകാഞ്ഞാൽ ട്യൂബ് ഇട്ട് വെക്കണം. ട്യൂബ് എങ്ങനെയാണ്? സൈലോകെഞ്ചിലൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ടാവും, ട്യൂബൊക്കെ ഇട്ട് ആ ട്യൂബിൻ്റെ തലക്കിൽ ഒരു എഡ്ജ് ഉണ്ടാവും, വണ്ണം ചെറുതാണെങ്കിൽ ഇത്ര നീട്ടുണ്ടാവും, അത് കയറ്റി കയറ്റി പോകുമ്പോൾ മൂത്രനാളിക്കുള്ളിലൂടെ കയറ്റി ഇതിൻ്റെ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഇറച്ചി കയറിയാൽ ചോര വരും. എനിക്കറിയാം നമുക്ക് ബന്ധപ്പെട്ട ചില സഹോദരങ്ങൾ ട്യൂബ് കയറ്റി കയറ്റി ആദ്യം നെറ്റലിന് ശതം പറ്റി അറിയപ്പെട്ട് മരവിച്ചിട്ടുണ്ടാവും. ഈ ട്യൂബ് കയറാൻ വേണ്ടിയിട്ട് സൈലോക്കേം ജെല്ലിയൊക്കെ കെട്ടി കയറ്റി ഈ എഡ്ജിൻ്റെ ഉള്ളിലേക്ക് ചോര വന്നിട്ട് ഇത് വലിച്ചെടുത്തിട്ട് ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടങ്ങറാണ് ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും സ്ഥിരമായിട്ട് ഇട്ടുവെച്ചാൽ ഇൻഫെക്ഷൻ പലപ്പോഴും ഒരു കൊല്ലോ രണ്ട് കൊല്ലോ ഒന്നല്ല കൊല്ലങ്ങളോളം ഇത് ഇനി മരിക്കണത് വരെ ഇത് ഇട്ടു കൊടുക്കണം. ഇത് കൃത്യമായിട്ട് മൂത്രം വരാൻ ഞാൻ വെള്ളം കൂടി പറ്റൂല, വെള്ളം കുടിക്കണം, പക്ഷേ ചിലത് ശരിയാവണില്ല. അപ്പം അതിനുള്ളിൽ കയറി മട്ട് ഒരു ശേഷം കളഞ്ഞിട്ട് അതടഞ്ഞിട്ട് അവസാനം പ്രശ്നങ്ങൾ. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് വെച്ചാൽ പനി വരും, ഇൻഫെക്ഷൻ സാധ്യത. ഇട്ടിട്ടില്ലെങ്കിൽ താൽക്കാലിക്ക് ഇട്ടെടുക്കുകയാണെങ്കിൽ പലപ്പോഴും അസ്വസ്ഥത. ഇനി ഇട്ടെടുക്കുകയാണെങ്കിൽ ഈ ടൂത്ത്പേസ്റ്റിൻ്റെ മാതിരിയുള്ള പേസ്റ്റ് ഉണ്ട്, അത് കാറ്റതിൻ്റെ ഉള്ളിൽ അത് ഈ ജെല്ലിമേ തെറ്റി ഉള്ളിൽ തേച്ച് കഴിഞ്ഞാൽ നാല് ട്യൂബ് കാക്ക ട്യൂബിന് പൈസ വരുമോ? എന്തിനാ ട്യൂബ്? ഈ സൈലോക്കൻ ജെല്ലി വാങ്ങണത് ടൂത്ത്പേസ്റ്റ് വാങ്ങണത് പല്ലാക്കാനല്ല, മൂത്രം കിട്ടാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ ആളുകൾക്കുണ്ടായ വേറൊരു പരീക്ഷണം, മൂത്രം വരണമെങ്കിൽ ജെല്ലി ഇട്ട് ട്യൂബ് ഇട്ട് കയറ്റണം, ഈ ട്യൂബ് ഇട്ട് പാത്ത് വെക്കണം, അതിലേ പെർമനൻ്റായിട്ട് ഇട്ടേക്കണം. നാല് ദിവസം കഴിയുമ്പോൾ പനി വരും, ഡോക്ടർ ഇൻഫെക്ഷൻസ് ഇട്ടാൽ സ്ഥിരമായിട്ട് ഇട്ടച്ചാലും കുടുങ്ങി ഇട്ടിട്ടില്ലെങ്കിലും കുടി. ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പാടുപെടുന്ന ആളുകൾ ഒരു ഭാഗത്ത്, അതാണ് നെട്ടില് എന്നാൽ വയറ്റുന്ന പോലുള്ള ബുദ്ധിമുട്ട്. കിഡ്നി രോഗികൾക്ക് മൂത്രം ഉണ്ടാവണില്ല, അവർക്ക് മൂത്രം ഒഴിക്കാനറിയും, പൂതിൻ്റെ നടക്കണില്ല. നെട്ടിലിന് ശതം പറ്റിയ ആളുകൾക്ക് മൂത്രം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് പോകാൻ സാധിക്കുന്നില്ല. അപ്പം മൂത്രം പോകണില്ല, വയറ്റുന്നു പോകണില്ല. ഇന്ന് വയറ്റുന്നു പോകാനുള്ള ആളുകളെ മലദ്വാരം അടച്ചിട്ട് എനിക്ക് ഒരു ബാഗിന് കൊളോസ്റ്റമി ബാഗിന് പൈസ വരുമെന്ന് ചോദിക്കേണ്ട ഒരു പത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട്. പൈസ അസിലല്ല, നമ്മുടെ കൂട്ടത്തിൽ വർഫങ്കലൊരു പെണ്ണുണ്ടേനി, അത് വൻകുടലിന് ക്യാൻസർ വന്നിട്ട് കുടൽ കട്ട് ചെയ്തിട്ട് മലം താഴെ കൂടെ വാണ ഭാഗം അവിടെ അടച്ചിട്ട് കുടലിൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് പുറത്തേക്കൊരു ബാഗ് ഇട്ടിട്ട് ഇവിടെ ഒരു ബാഗ് വെക്കണം. ആ അതിനാണ് കൊളോസ്റ്റമി ബാഗ്. ഈ ബാഗിന് വേണ്ടിയിട്ട് ആൾക്കാർ പൈസയ്ക്ക് വരലുണ്ട് ഇവിടെ. നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ക്യാൻസർ രോഗികളാണ്. ഒരു അരിക്കല്ല പൈസ വയ്ക്കണത്, ഒരു മരുന്നിൽ ഒരു വയറ്റുനിന്ന് പോകേണ്ടി. ഇതുപോലെ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ച് ടാപ്പ് തുറന്നിട്ടാൽ വെള്ളം ചാടുന്നതുപോലെ ഭക്ഷണം കഴിച്ച് മലയായിട്ട് രൂപാന്തരപ്പെട്ടാൽ അത് ഇവിടെ സ്റ്റോർ ചെയ്യും. നമുക്ക് പിടിച്ചിക്കാനുള്ളൊരു കെൽപ്പ് പഠിച്ച റബ്ബ് തന്നിട്ടുണ്ട്. ഇപ്പം വയറ്റുനിന്ന് പോകണമെങ്കിൽ കുറച്ചേരൊക്കെ പിടിച്ചിക്കാൻ പറ്റും, പക്ഷേ ഈ ആളുകൾ ഇവിടെ വരികയാണ്, ഇതിവിടെ സ്റ്റോർ ചെയ്യാണ്. ഒരു നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇതിട്ട് പോവാണ്. എന്നിട്ട് ഇത് എത്തിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്, ചിലത് ഡിസ്പോസിബിൾ ആണ്, അത് മാറ്റണം. ഇത് നിറഞ്ഞാൽ അപ്പുറത്ത് മാറ്റണം. ചിലത് എടുത്തിട്ട് പിന്നെ കഴിയാണ്ടൊക്കെ പിന്നെ ഉണക്കിയിട്ട് പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ കുറേ ഗുണം ദോഷമൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ രോഗികൾ എടുത്ത് പോയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരെന്തിനാണ് പൈസ ചോദിക്കേണ്ടത് അറിയോ? ഒരു ചോദിക്കുന്നത് ബാഗിനാണ് പൈസ ചോദിക്കുന്നത്. വയറ്റുന്ന് പോകണം. ഒരു അരിക്കല്ല, റേഷൻ പടി എന്ന് കിട്ടുന്ന അരിയുണ്ട്, ആ അരി തിന്നാലും ഓൾക്ക് വയറ്റുന്ന് പോകണമെങ്കിൽ പൈസ വേണം. പടച്ചിറപ്പ് വെറുതെ വന്ന പച്ചവെള്ളമുണ്ട്, ആ പച്ചവെള്ളം മൂത്രമായി
പോകണമെങ്കിൽ ട്യൂബ് ഇടാൻ അതിനും പൈസ വേണം. ചിലർക്ക് വെള്ളം വെറുതെ അവിടെ കിട്ടുന്നുണ്ട് പഠിച്ചോൻ തന്നെ, അത് കുടിക്കാനൊരു നിർവാഹമില്ല. മരണത്തിൻ്റെ സമയത്ത് പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാതെ മരിച്ചു കൊണ്ട ആളുകൾ. ഇനി നമുക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ട്. വേറെ നടക്കാൻ കഴിയുന്നുണ്ട്, കൈകൊണ്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത വൈൻ തളുതു നിയമത്തുള്ളതായി ലാത്തോസ്. അപ്പം ഈ ആയത് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലൊതുങ്ങൂലെന്ന് പറയും പഠിച്ചവനെ. ഞാൻ എനിക്കിതൊക്കെ പാടെ കിട്ടിയ ഒരാളാണല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ പഠിച്ചവന് ശുക്രീതി ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അള്ളാഹു തരത്തിൽ നമ്മളെ ആക്കിത്തെറ്റാം.